നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ഒരു ബോട്ടില്ല ഇന്ന് നമ്മുടെ ബോട്ടിലാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ബേസ് കോട്ടൊക്കെ കൊടുത്തു, അത് നല്ലപോലെ ഉണങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നത്. ഞാനിവിടെ ആയിട്ട് ഈ ഒരു സാബ്ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം ഒരു അല്പം വൈറ്റ് കളർ കൂടി ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് സാബ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കിട്ടും. അതിന്റെ ഒപ്പം കുറച്ചുകൂടി വൈറ്റ് കളർ ഡിപ്പ് ചെയ്ത് ഇതുപോലെ വീണ്ടും ഈ ഗ്രീൻ ഷെയ്ഡിനെ ഒന്നുകൂടി ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ആയിട്ട് സെയിം സ്പഞ്ചിലാണ് ഈ ഒരു ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നത്. വൈറ്റും സെറൂലിയൻ ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു കളർ നമുക്ക് കിട്ടും. അത് ഞാൻ അതേ സെയിം നമ്മുടെ ഗ്രീൻ കളർ അടിച്ച അതേ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഷെയ്ഡും ഞാൻ ഇവിടെ ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് വൈറ്റ് കളറും സെറൂലിയൻ ബ്ലൂ ഷെയ്ഡും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണ്. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നമ്മുടെ ബോട്ടിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഈ ഒരു ബോട്ടില് ഉണങ്ങാനായിട്ട് വെക്കാം. ബോട്ടിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലപോലെ ഉണങ്ങിയതിനു ശേഷമാണ് ഞാനിപ്പോ ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ആയിട്ട് സാബ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ടാണ് ഇതുപോലെ കുറച്ച് നീളമുള്ള ലീഫൊക്കെ വരച്ചെടുക്കുവാണ്. ഞാൻ ലീഫ് വരയ്ക്കാനായിട്ട് സാബ് ഗ്രീൻ ഷെയ്ഡും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. ഇവിടെയായിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കുറച്ച് മാങ്ങയൊക്കെ വരച്ച് ചേർക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഞാൻ ക്രോമല്ലോ ഷെയ്ഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണ്. ഇവിടെ ഞാൻ ലീഫൊക്കെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണ്. ഇവിടെ ആയിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വരച്ചെടുക്കുവാണ്.
ഇവിടെ ആയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറിയ ലീഫൊക്കെ വരച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ റെഡ് കളർ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇവിടെ അരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലീഫൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ബ്ലാക്ക് കളർ കൊണ്ട് ബോർഡർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് കളറും നമ്മുടെ സെറൂലിയൻ ബ്ലൂ കളറും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കുറച്ച് മഴത്തുള്ളികളൊക്കെ വരച്ച് ചേർക്കുകയാണ്. അതിനുശേഷം ബോട്ടിലിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും സെറൂലിയൻ ബ്ലൂ കളറുകൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.